ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. മദേഴ്സ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനെ വേണ്ടിയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഐസ്ക്രീം ഇല്ലാതെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോക്ടെയിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പരിചയപ്പെടാം. അതായത് ക്യാരറ്റ്, ഷമാമ, പപ്പായ, ഷുഗർ, പിന്നെ ഞാൻ ക്യാരറ്റ് വേവിച്ച വെള്ളമാണത്, പിന്നെ എന്താ പഞ്ചസാര, ഉറുമ്പാമ്പഴം, അതുപോലെ അണ്ടി, മുന്തിരി, പാല്. പാല് കുറച്ച് കട്ടയാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് പപ്പായ ഇട്ടിട്ട് പഞ്ചസാര ഒഴിച്ച് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട്, ഞാൻ പഞ്ചസാര ഇട്ടത് തന്നെ 2 വലിയ സ്പൂണാണ് ഇട്ടത് പഞ്ചസാര. എന്നിട്ട് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക, അതായത് ജ്യൂസാക്കി അടിക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ ജ്യൂസ് പോലെ അടിച്ചെടുത്തിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഷമാമ, നമ്മൾ ഷമാമ ഇട്ട് കൊടുക്കുക അതിലേക്കും. അതുപോലെ തന്നെ 2 വലിയ സ്പൂണാണ്, ടേബിൾ സ്പൂൺ പോലത്തെ ഒരു വലിയ സ്പൂണും. അതിലേക്ക് 1 ഇഞ്ച് പാലുപൊടി ഒഴിച്ചിട്ട്, കുറച്ച് പാലുപൊടി ഒഴിച്ചിട്ട്, ഇപ്പം നിങ്ങൾക്ക് അടിക്കുമ്പോൾ കുറച്ച് തിക്കായി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പാലൊഴിച്ചിട്ട് ചേർത്തിട്ട് അടിക്കുക കേട്ടോ. ഇപ്പം ഞാനിതാ അടുത്ത് അത് മാറ്റിയിട്ടുണ്ട്, ആ പാത്രത്തിൽ തന്നെ മാറ്റി അതിന് കേവേജ് അല്ല ക്യാരറ്റ് ഇതാക്കുക. അതോടൊപ്പം തന്നെ പിന്നെ നമ്മൾ പഞ്ചസാരയും ചേർക്കുക, എന്നിട്ട് കുറച്ച് പാല് ചേർത്തിട്ടൊന്ന് അടിക്കുക. എന്നിട്ട് നമ്മളെ കേവേജ് അല്ല നമ്മളെ ക്യാരറ്റ് വേവിച്ച വെള്ളമാണത്, എന്നിട്ട് അതുകൂടി വെച്ചിട്ട് ഞാൻ നല്ല പോലെ അടിക്കുന്നുണ്ട്, എല്ലാം നല്ല ജ്യൂസ് പോലെ ആക്കി അടിക്കണം. അപ്പോൾ അതുകൂടി അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുകൂടി ഒന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളെ പാല് കട്ടപ്പാലാണ് യൂസ് ചെയ്യേണ്ടത്. കട്ടപ്പാൽ എന്ത് ചെയ്യുക, അതിലേക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കുക കേട്ടോ. ഇപ്പം ഞാൻ ചേർത്തതുപോലെ തന്നെ ചേർക്കണമെന്നില്ല, നിങ്ങൾക്ക് അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനതാ ജ്യൂസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതുകൂടി ഒഴിച്ചിട്ട് നല്ല പോലെ മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ മിക്സ് ചെയ്യുന്ന സമയത്തൊക്കെ പാതി വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കാഷ്നട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കാഷ്നട്ട് ചേർത്തിട്ട് കുറച്ച് മിക്സ് ചെയ്യുക, എന്നിട്ട് കുറച്ച് ബാക്കി വെക്കുന്നുണ്ടെങ്കിൽ ബാക്കി വെക്കുക കേട്ടോ. അതിലേക്ക് കുറച്ച് മുന്തിരിയും ചേർത്ത് കൊടുക്കുക. അതായത് എനിക്ക് ഫാത്തിമയാണ് ഇട്ടിരുന്നത്, ഫാത്തിമ പറഞ്ഞു ഞാൻ ചേർത്തോളാന്ന് പറഞ്ഞിട്ട് ചെയ്തു. ഇനി അതിലേക്ക് കുറച്ച് ഉറുമ്പാമ്പഴം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യണേ. അപ്പോൾ ഇതൊക്കെ ചേർന്നപ്പോൾ നല്ല ഇതുണ്ടാവും, കോമ്പറ്റീഷൻ ആവും. അപ്പോൾ ഞാൻ ക്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് കുറച്ച് കാഷ്നട്ടും കുറച്ച് ഉറുമ്പാമ്പഴവും കുറച്ച് മുന്തിരിയൊക്കെ ചേർത്ത് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഡെക്കറേഷൻ ചെയ്യുന്ന സമയത്തൊക്കെ ഫാത്തിമ അതും പറഞ്ഞു ഞാൻ കുടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ കുടിച്ചോട്ടെ, വീഡിയോയിലേക്ക് നിങ്ങളെയും കാണിക്കുക എന്നൊക്കെ ഉദ്ദേശത്തിൽ അങ്ങനെ പറഞ്ഞു. അപ്പം ഇതാ നമ്മളെ ക്ലാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഫാത്തിമക്ക് കൊടുത്തിട്ടുണ്ട്, അതിനും കൊടുത്തിട്ടുണ്ട്, അതിന് വളരെ ഇഷ്ടപ്പെട്ടിട്ടോ. ഞാനിങ്ങനെ മാറി നിന്നിട്ട് നിൽക്കുമ്പോഴേക്കും അത് സൂപ്പർ എന്നൊക്കെ പറയുന്ന കേട്ടോ. അതാ ക്ലാസ് എടുത്ത് ഒറ്റയ്ക്ക് കുടിക്കുന്ന കേട്ടോ. ഇതാ സൂപ്പറായിട്ടുണ്ട്, ശരിക്കും പറഞ്ഞാലത് കളിയൊക്കെ നോക്കിയിട്ടേ നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പം എന്താ എല്ലാവരും നല്ല പോലെ കുടിച്ചു, നല്ല സൂപ്പറായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തുടർന്നുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ബൈ, ടേക്ക് കെയർ.